ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. തനിക്ക് നഷ്ടമായ 7 സിനിമകളെ കുറിച്ച് മഞ്ജു വാര്യർ. അന്ന് എനിക്ക് പകരം ശോഭനയെത്തി. വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് മഞ്ജു വാര്യർ. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജയറാമും അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്കും യുവതാരങ്ങൾക്കുമൊപ്പം സൂപ്പർ ഹിറ്റ് സിനിമകളിൽ വേഷമിട്ട മഞ്ജു മലയാള സിനിമയുടെ എക്കാലത്തെയും ലേഡി സൂപ്പർ സ്റ്റാറാണ്. നടൻ ദിലീപുമായുള്ള വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്ന് വിട്ടുനിന്ന മഞ്ജു വിവാഹമോചിതയായ ശേഷം ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. ഓരോ ചിത്രങ്ങൾ ഇറങ്ങുമ്പോഴും ഗംഭീര മേക്ക് ഓവറും നടത്തുന്നു. ഏറ്റവും ഒടുവിലിറങ്ങിയ ചതുർമുഖത്തിൻ്റെ പ്രമോഷന്റെ ഭാഗമായി എത്തിയ മഞ്ജുവിൻ്റെ ലുക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോഴിതാ തനിക്ക് നഷ്ടമായ സിനിമകളെക്കുറിച്ച് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മഞ്ജു. സെല്ലി മോക്സിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. പ്രിയദർശൻ ചന്ദ്രലേഖ എന്ന സിനിമയിലേക്ക് തന്നെ പരിഗണിക്കാൻ ശ്രമിച്ചിരുന്നു എന്നറിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് പ്രിയൻ ഈ കാര്യം പറയുന്നത്. മഞ്ജുവിനെ ബന്ധപ്പെടാൻ സാധിക്കാത്തതുകൊണ്ടാണ് അന്ന് അവസരം നഷ്ടപ്പെട്ടത്. ചിത്രത്തിൽ പൂജ ബത്ര അവതരിപ്പിച്ച വേഷത്തിലേക്കാണെന്ന് കേട്ടപ്പോൾ നിരാശ തോന്നി. പ്രിയദർശൻ സംവിധാനം ചെയ്ത ചന്ദ്രലേഖ 100 ദിവസത്തിലകം ഓടിയ സിനിമയാണ്. മഞ്ജു വാര്യർ നഷ്ടപ്പെടുത്തിയ മറ്റൊരു ജയറാം ചിത്രമാണ് 1999 റിലീസ് ചെയ്ത വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. മഞ്ജു വാര്യരെ കിട്ടാതെയായപ്പോൾ സംയുക്ത വർമ്മ അന്നത്തെ പുതുമുഖമാണ് ചിത്രത്തിൽ തൻ്റെടിയായ നായികയായി എത്തിയത്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ തിലകൻ, KPC ലളിത, സിദ്ദിഖ് തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങൾ. 1999 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ഫ്രണ്ട്സ്. ഈ ചിത്രത്തിൽ മീന അവതരിപ്പിച്ച് രാജകുമാരിയുടെ വേഷത്തിലേക്കും മഞ്ജുവിനെ പരിഗണിച്ചിരുന്നു അത്രേ. പക്ഷെ എന്തോ കാരണത്താൽ മഞ്ജുവിന് ഫ്രണ്ട്സ് ചെയ്യാൻ സാധിച്ചില്ല. ജയറാമിനെ കൂടാതെ മുകേഷ്, ശ്രീനിവാസൻ, ദിവ്യ ഉണ്ണി എന്നിവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. 1999 മഞ്ജു വാര്യരുടെ മറ്റൊരു നഷ്ട ചിത്രമാണ് മോഹൻലാൽ നായകനായ ഉസ്താദ്. സിബി മലയിലാണ് ചിത്രം സംവിധാനം ചെയ്തത്. ദിവ്യ ഉണ്ണി അവതരിപ്പിച്ച സഹോദരി വേഷത്തിലേക്കാണോ അതോ ഇന്ദ്രജ അവതരിപ്പിച്ച നായിക വേഷത്തിലേക്കാണോ മഞ്ജുവിനെ പരിഗണിച്ചത് എന്ന് വ്യക്തമല്ല. മടങ്ങിവരവിൽ നഷ്ടപ്പെട്ട സിനിമകളുടെ ലിസ്റ്റ് മറ്റൊരു ചിത്രത്തിന്റെ പേര് മഞ്ജു പറഞ്ഞിട്ടുള്ളൂ. 2018 റിലീസ് ചെയ്ത 96 തൃഷയും വിജയ് സേതുപതിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ 96 തന്നെ. ചിത്രത്തിൽ തൃഷയുടെ വേഷത്തിന് വേണ്ടി മഞ്ജു വാര്യരെ പരിഗണിച്ചത്രേ. മമ്മൂട്ടി, ദിലീപ്, ശോഭന, ശാലിനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനിൽ ബാബു സംവിധാനം ചെയ്ത ചിത്രമാണ് കളിയൂഞ്ഞ. 1997 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മഞ്ജു അഭിനയിക്കാത്തതിന് കാരണം ഡേറ്റ് ക്ലാഷ് ആണെന്നാണ് വിവരം. ശോഭന അവതരിപ്പിച്ച ഗൗരിയുടെ വേഷമാണ് മഞ്ജുവിന് നഷ്ടമായത്. അന്ന് അത് സംഭവിച്ചെങ്കിൽ മമ്മൂട്ടിയുടെ നായികയായി നേരത്തെ തന്നെ താരം സ്ക്രീനിലെത്തുമായിരുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.